പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു ഭൂമിശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് പാർട്ട് വൺ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററായ ജിയോമോർഫിക് പ്രോസസ്സസ് ഭൂരൂപ രൂപീകരണ പ്രവർത്തനങ്ങൾ എന്ന ഭാഗവുമായിട്ടാണ് മുൻ പാഠഭാഗങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചും കരമണ്ഡലത്തെക്കുറിച്ചും ഫലകചലനങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം അധിവസിക്കുന്ന ഭൂമിയിലെ വിവിധ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഭൗമോപരിതലം ഒരു നിരപ്പായ പ്രതലമല്ല ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ് പർവ്വതങ്ങളുണ്ട് പീഠഭൂമികളുണ്ട് സമതലങ്ങളുണ്ട് താഴ്വരകളുണ്ട് അല്ലേ ഇതിനുള്ള പ്രത്യേക കാരണങ്ങൾ നമുക്ക് എന്തെന്ന് നോക്കാം ഭൗമോപരിതലം ചലനാത്മകമാണ് ദ എർത്ത് ക്രസ്റ്റീസ് ഡൈനാമിക് ഇത് തിരശ്ചീന തലത്തിലും ലംബതലത്തിലും ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മൂവ്സ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ബാഹ്യ ബലങ്ങളും ആന്തരിക ബലങ്ങളും വിവിധ തീവ്രതയിൽ സദാ സജീവമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭൗമോപരിതലത്തിൽ ഉയർച്ചകൾക്കും താഴ്ചകൾക്കും കാരണമാകുന്നത് ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബാഹ്യബലങ്ങളെ നമ്മൾ ബാഹ്യജന്യ ബലങ്ങളെന്നും ആന്തരിക ബലങ്ങളെ അന്തർജന്യ ബലങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത് ഈ ബലങ്ങൾ ഭൗമോപരിതലത്തിലെ ഉയർന്ന ഭാഗങ്ങളെ ശോഷണത്തിലൂടെ നിമ്നീകരിക്കുന്നതിനും താഴ്ന്ന ഭാഗങ്ങൾ നിക്ഷേപത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട് ഒന്നുകൂടി പറയാം ബാഹ്യജന്യ പ്രക്രിയകൾ ഭൗമോപരിതലത്തിലെ ഉയർന്ന പ്രദേശങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരുന്നതായിട്ടും അതിനെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ നിമ്നീകരണം എന്നാണ് പറയുക അതുപോലെ തന്നെ താഴ്ന്ന ഭാഗങ്ങളെ നിക്ഷേപത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു അതിനെ അഗ്രഡേഷൻ എന്നാണ് പറയുക എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ നോൺ ആസ് എക്സോജനിക് ഫോഴ്സസ് വേർ ആസ് ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ നോൺ ആസ് എൻഡോജനിക് ഫോഴ്സസ് എക്സോജനിക് ഫോഴ്സസ് റിസൾട്ട് ഇൻ വെയറിംഗ് ഡൗൺ ഓഫ് റിലീഫ് വിച്ച് ഈസ് നോൺ ആസ് ഡിഗ്രഡേഷൻ ദീസ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫിൽഡിംഗ് അപ്പ് ഓഫ് ബെയ്സിൻസ് ആൻഡ് ഡിപ്രഷൻസ് വിച്ച് ഈസ് നോൺ എസ് അഗ്രഡേഷൻ ദ പ്രോസസ്സ് ഓഫ് വെയറിംഗ് ഡൗൺ ഓഫ് റിലീഫ് വേരിയേഷൻ ഓഫ് ദ എയർ സർഫസ് ഇൻക്ലൂഡിംഗ് ഡീഗ്രഡേഷൻ ആൻഡ് അഗ്രഡേഷൻ ഈസ് നോൺ ആസ് ഗ്രഡേഷൻ ഭൗമോപരിതലത്തിലെ ഉയർച്ചകളെയും താഴ്ചകളെയും ഒരു പൊതുനിരപ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നിരപ്പാക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഗ്രഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത ഈ അന്തർജന്യ പ്രക്രിയകൾ സദാ ഭൂവൽക്ക പാളികളെ ഉയർത്തുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ബാഹ്യജന്യ പ്രക്രിയകൾക്ക് ഇത്തരത്തിലുള്ള നിരപ്പാക്കൽ പ്രക്രിയ സാധ്യമാകുന്നില്ല എൻഡോജനിക് ഫോഴ്സസ് കണ്ടിന്യൂസ്ലി എലിവേറ്റ് ഓർ ബിൽഡപ്പ് പാർട്സ് ഓഫ് എയർ സർഫസ് ആൻഡ് ഹെൻസ് എക്സോജനിക് ഫോഴ്സസ് ഫെയിൽ ടു ഇവൻ ഔട്ട് റിലീവ് വേരിയേഷൻസ് ഓഫ് എയർ സർഫസ് ഇനി ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പഠിച്ചുവല്ലോ ബാഹ്യജന്യ പ്രക്രിയകളും അന്തർജന്യ പ്രക്രിയകളും ഈ ബാഹ്യജന്യ പ്രക്രിയകളും അന്തർജന്യ പ്രക്രിയകളും ഭൗതികപരമായി സമ്മർദ്ദവും രാസപരമായി മാറ്റങ്ങളും ഭൗമോപരിതലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഭൗമോപരിതലത്തിലെ വിവിധ രൂപങ്ങളിലെ മാറ്റത്തിന് കാരണമാകുന്നു ഇവയാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്ന് അറിയപ്പെടുന്നത് എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ് കോസ് ഫിസിക്കൽ സ്ട്രെസ് ആൻഡ് കെമിക്കൽ ആക്ഷൻസ് ഓൺ ദ എർസ് മെറ്റീരിയൽ ബ്രിങ്ങിങ് അബൌട്ട് ചേയ്ഞ്ചസ് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദി സർഫസ് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് നോൺ ആസ് ജിയോമോഫിക് പ്രോസസസ് ഈ ഭൂരൂപരൂപീകരണ പ്രക്രിയകളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് അന്തർജന്യ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ ഇവയിൽ വിരൂപണ ചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഡയസ്ട്രോഫിസം ആൻഡ് ഓൾക്കനിസം ആർ നോൺ ആസ് എൻഡോജെനിക് ജിയോമാഫിക് പ്രോസസ്സസ് ഇനി ബാഹ്യജന്യ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെ അതൊക്കെ നോക്കാം അപക്ഷയം ഭൂദ്രവ്യ ശോഷണം അപരതനം നിക്ഷേപണം എന്നിവയാണ് ബാഹ്യജന്യ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ ഇനി നമുക്ക് അന്തർജന്യ പ്രക്രിയകളെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഈ അന്തർജന്യ പ്രക്രിയകൾ നടക്കണമെങ്കിൽ ചില ശക്തികളുടെ പ്രേരകബലം ആവശ്യമാണ് അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത് ലഭിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റി ഭ്രമണവും വേലികളും മൂലമുണ്ടാകുന്ന ഘർഷണം ഭൂമിയുടെ ഉൽപ്പത്തിയുടെ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള താപം എന്നിവയാണ് ഈ അന്തർജന്യ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളുടെ ഊർജത്തിന് സഹായകമാകുന്നത് ദ എനർജി എമർജിംഗ് ഫ്രം വിത്തിൻ ദ എർത്ത് ഈസ് ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് എൻഡോജനിക് ഫോഴ്സസസ് എനർജിസ് മോസ്റ്റ്ലി ജനറേറ്റഡ് ബൈ റേഡിയേക്റ്റിവിറ്റി റൊട്ടേഷണൽ ആൻഡ് ട്രൈഡൽ ഫ്രിക്ഷൻ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ഒറിജിൻ ഓഫ് എർത്ത് അന്തർജന്യ പ്രക്രിയകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വിരൂപണ ചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഇറ്റ് ഇൻവോൾവ്സ് ഡയസ്ട്രോഫിസം ആൻഡ് ഓൾക്കാനിസം എന്താണ് വിരൂപണ ചലനങ്ങൾ എന്ന് നമുക്ക് നോക്കാം ബഹുബൽക്ക പാളികളെ ചലിപ്പിക്കുകയോ ഉയർത്തുകയോ അത് പുതുതായി രൂപപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വിരൂപണചലനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾ ദ പ്രോസസസ് ദാറ്റ് മൂവ് എലിവേറ്റ് യോർ ബിൽഡപ്പ് പോർഷൻസ് ഓഫ് എയർ സ്ക്രസ്റ്റ് കംസ് അണ്ടർ ദ പ്രോസസ് ഓഫ് ഡയസ്ട്രോഫിസം ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പർവ്വത രൂപീകരണ പ്രവർത്തനങ്ങളാണ് ഓറോജനിക് പ്രോസസ്സസ് രണ്ട് ഭൂഖണ്ഡ രൂപീകരണ പ്രവർത്തനങ്ങൾ എപ്പിറോജനിക് പ്രോസസ്സസ് ഇതിലെന്താണ് സംഭവിക്കുന്നത് ഭൗവൽക്ക പാളികൾ ഉയർത്തപ്പെടുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്യാം എപ്രോജനിക് പ്രോസസ്സസ് ഇൻവോൾവ്സ് അപ്ലിഫ്റ്റ് ഓർ വാർപ്പിംഗ് ഓഫ് പാർട്സ് ഓഫ് എർത്ത് ക്രസ്റ്റ് മൂന്നാമതായിട്ട് ഭൂകമ്പങ്ങൾ എർത്ത് ക്വേക്സ് നാലാമതായിട്ട് ഫലകചലനം പ്ലേറ്റ് ടെക്ടോണിക്സ് ഈ ഭൂകമ്പത്തെക്കുറിച്ചും ഫലകചലനത്തെക്കുറിച്ചും നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ധാരണ നേടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് പ്രക്രിയകൾ ഓറോജനിക് പ്രോസസ്സും എപ്പറോജനിക് പ്രോസസ്സും എന്താണെന്ന് നമുക്ക് നോക്കാം പർവ്വത രൂപീകരണ പ്രവർത്തനങ്ങളെ പർവ്വതജന്യ പ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസേഴ്സ് ആർ ആസ് ഒറോജനി എന്നാൽ ഭൂഖണ്ഡ രൂപീകരണ പ്രവർത്തനങ്ങളോ ഭൂഖണ്ഡ ജന്യ പ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുക കോണ്ടിനൻ്റൽ ബിൽഡിംഗ് പ്രോസസ്സസ് ആർ ആസ് എപ്പിറോജനി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭൂഖണ്ഡ രൂപീകരണ പ്രവർത്തനങ്ങൾ പർവ്വത രൂപീകരണ പ്രവർത്തനങ്ങൾ ഭൂകമ്പങ്ങൾ ഫലകചലനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഭൂവൽക്കത്തിൽ ഭൂവൽക്കപാലികളിൽ മർദ്ദം വ്യാപ്തം താപം എന്നിവ പ്രയോഗിക്കുന്നതിനാൽ ഭൂവൽക്കപാലികളിൽ കായാന്തരീകരണം സംഭവിക്കാറുണ്ട് ഓറോജിനി എപ്രോജിനി എത്വേക് ആൻഡ് പ്ലെക്ടക്ട്രോണിക്സ് കോസ് പ്രഷർ വോള്യം ആൻഡ് ടെമ്പറേച്ചർ വിച്ച് ഇൻടേൺ ഇൻഡ്യൂസ് മെറ്റമോർഫിസം ഓഫ് റോക്സ് എന്താണ് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനിസം എന്ന് നമുക്ക് മുൻ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും അതൊന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ഓൾക്കാനിസം ഇൻക്ലൂഡ്സ് മൂവ്മെൻറ്റ് ഓഫ് മോൾട്ടൺ റോക്ക് ഓൺ ടു ഓർ ടുവേർഡ്സ് എയർ സർഫസ് ഭൗമോപരിതലത്തിലേക്കോ ഭൗമാന്തർഭാഗത്തേക്കോ ശിലാദ്രവം നീങ്ങുന്നതിനെയാണ് നമ്മൾ അഗ്നിപർവ്വത പ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാവുക ബാഹ്യജന്യ ആഗ്നേയരൂപങ്ങളും അന്തർജന്യ രൂപങ്ങളുമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ദിസ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഓൾക്കാനിക് ഫോംസ് ഇനി ബാഹ്യജന്യ പ്രക്രിയകൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഈ ബാഹ്യജന്യ പ്രക്രിയകൾക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത് പ്രധാനമായും സൂര്യനിൽ നിന്ന് തന്നെയാണ് അതുകൂടാതെ ടെക്ടോണിക ബലത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചരിവും എക്സോജനിക് പ്രോസസസ് ഡിറൈവ് എനർജി ഫ്രം സൺ ആൻഡ് ഗ്രേഡിയൻസ് ക്രിയേറ്റഡ് ബൈ ടെക്ടോണിക് ഫാക്റ്റേഴ്സ് ഈ ബലത്തിനെ കൂടാതെ ഗുരുത്വാകർഷണ ബലവും സമ്മർദ്ദവും ഈ ബാഹ്യജന്യ പ്രക്രിയകൾക്ക് സഹായകമാകുന്നുണ്ട് എക്സോജനിക് പ്രോസസസ് ആർ സപ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് സ്ട്രെസ് എന്താണ് സമ്മർദ്ദം സ്ട്രെസ് എന്ന് നമുക്ക് നോക്കാം ഒരു യൂണിറ്റ് പ്രദേശത്ത് അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ സമ്മർദ്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ഈസ് ഫോഴ്സ് അപ്ലൈഡ് യൂണിറ്റ് ഏരിയ ഈ സ്ട്രെസ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ തെന്നൽ സമ്മർദ്ദം തെന്നൽ മർദ്ദം കോണീയ വിസ്താപനത്തിന് അല്ലെങ്കിൽ വഴുതലോ തെന്നലിനോ കാരണമാകുന്നു അതുകൊണ്ടാണ് ഇതിന് ടെന്നൽ മർദ്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയർ സ്ട്രെസ് റിസൾട്ട്സ് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്ലിപ്പേജ് രണ്ടാമത്തത് തന്മാത്രകളിലുള്ള സമ്മർദ്ദമാണ് മോളിക്കുലർ സ്ട്രെസ് ഇത് എന്തൊക്കെയാവും കാരണം ഊഷ്മാവിലുള്ള വ്യതിയാനം ക്രിസ്റ്റലീകരണം ഉരുകൽ എന്നീ പ്രക്രിയകളിലൂടെയാണ് തന്മാത്രകളിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നത് മോളിക്കുലാർ സ്ട്രെസ് ഈസ് കോസ്ഡ് ബൈ ടെമ്പറേച്ചർ ചേഞ്ച് ക്രിസ്റ്റലൈസേഷൻ ആൻഡ് മെൽറ്റിംഗ് എല്ലാ ബാഹ്യജന്യ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെയും പൊതുവെ അനാവൃതമാക്കൽ പ്രക്രിയ എന്നാണ് അറിയപ്പെടുക ഈ അനാവൃതമാക്കൽ പ്രക്രിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപക്ഷയം ഭൂദ്രവ്യശോഷണം അപരതനം നിക്ഷേപണം All exogenic geomorphic processes are commonly known as denudation. The denudation includes weathering, mass wasting, erosion and deposition. ഈ അനാവൃതമാക്കൽ പ്രക്രിയ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കാലാവസ്ഥ മേഖലകൾക്ക് അടിസ്ഥാനമായി ഈ അനാവൃതമാക്കൽ പ്രക്രിയ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എല്ലാ കാലാവസ്ഥ മേഖലകളിലും ഒരുപോലെയല്ല ഇത് പ്രവർത്തിക്കുക രണ്ട് ഒരു കാലാവസ്ഥാ മേഖലയിൽ തന്നെ അന്തരീക്ഷ സ്ഥിതിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് ഈ അനാവൃതമാക്കൽ പ്രത്യേക പ്രക്രിയകൾക്കും വ്യത്യാസം ഉണ്ടാകാറുണ്ട് പിന്നീട് ശിലയുടെ തരം ശിലയുടെ ഘടന എന്നിവയുടെ അടിസ്ഥാനത്തിലും ഈ പ്രക്രിയയിൽ വ്യത്യാസം ഉണ്ടാകാം ദ റീസൺസ് ഫോർ വേരിയേഷൻ ഇൻ ഡെന്യൂഡേഷൻ ആർ കണ്ട്രോൾഡ് ബൈ ക്ലൈമാറ്റിക് റീജിയൻ ദ പ്രോസസ് ഓഫ് ഡെന്യൂഡേഷൻ വേരീസ് ഫ്രം വൺ ക്ലൈമാറ്റിക് റീജിയൻ ടു അനദർ ക്വാൺ വേറാസ് വിത്തിൻ എ ക്ലൈമാറ്റിക് റീജിയൻ ദ അറ്റ്മോസ്ഫിയറിക് എലിമെൻസ് കൺട്രോൾസ് ദ ഇൻറ്റെൻസിറ്റി ഓഫ് ഡെന്യൂഡേഷൻ ദ ടൈപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് റോക്സ് ആൾസോ കണ്ട്രോൾസ് ദ ഡെന്യൂഡേഷൻ പ്രോസസ്സസ് ഇനി അനാവൃതമാക്കൽ പ്രക്രിയ ഏതൊക്കെയെന്നും അതിനെ നിയന്ത്രിക്കുന്ന ബലങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് പരിശോധിക്കാം ഈ ഫ്ലോചാർട്ട് ഒന്ന് നോക്കൂ അനാവൃതമാക്കൽ പ്രക്രിയ നമ്മൾ ഏതൊക്കെയെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അപക്ഷയം ഭൂദ്രവിശോഷണം അപരതനം എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത് ഇനി ഓരോന്നിൻ്റെയും ബലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അപക്ഷയത്തിന് കാരണമാകുന്നത് ഗുരുത്വാകർഷണ ബലം തന്മാത്രകളിലെ സമ്മർദ്ദം രാസപ്രവർത്തനങ്ങൾ ഭൂദ്രവിശേഷത്തിലാകട്ടെ ഗുരുത്വാകർഷണ ബലം മാത്രമാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അപരതനത്തിൽ പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഗതികോർജ്ജമാണ് അപക്ഷയം എന്തെന്നുള്ളത് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട് നമുക്കതിലേക്ക് കടക്കാം മെക്കാനിക്കൽ ഡിസിൻ്റഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ത്രൂ ആക്ഷൻസ് ഓഫ് വേരിയസ് എലിമെൻസ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് ഈസ് നോൺ ആസ് വെതറിംഗ് വിവിധങ്ങളായ കാലാവസ്ഥയുടെയും അന്തരീക്ഷസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ ശിലകൾ ഭൗതികപരമായി പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അപക്ഷയം എന്നാണ് അറിയപ്പെടുന്നത് അപക്ഷയത്തിൻ്റെ തീവ്രതയെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങൾ നോക്കാം കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യജാലം ഭൗമഘടകങ്ങൾ എന്നിവയാണ് പ്രധാനമായും അപക്ഷയത്തിൻ്റെ തീവ്രതയെ നിയന്ത്രിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് വെതറിംഗ് വേരി വിത്ത് വേരിയേഷൻ ഇൻ ജിയോളജി ക്ലൈമറ്റ് ടോപ്പോഗ്രഫി ആൻഡ് വെജിറ്റേറ്റീവ് അപക്ഷയ പ്രവർത്തനങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കാം ഒന്ന് രാസിക അപക്ഷയം രണ്ട് ഭൗതിക അപക്ഷയം മൂന്ന് ജൈവിക അപക്ഷയം വെദറിംഗ് ക്യാൻ ബി ഗ്രൂപ്പ് ഇൻഡു ത്രീ മേജർ ഗ്രൂപ്പ്സ് വൺ ഈസ് കെമിക്കൽ വെദറിംഗ് സെക്കൻഡ് ഫിസിക്കൽ ആൻഡ് തേർഡ് വൺ ബയോളജിക്കൽ വെദറിംഗ് രാസിക അപക്ഷയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം സൊല്യൂഷൻ അഥവാ സംലയനം കാർബണേഷൻ അഥവാ കാർബണീകരണം ഹൈഡ്രേഷൻ അഥവാ ജലീകരണം ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഓക്സീകരണവും ന്യൂനീകരണവും ഈ രാസപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ജലം വായു പ്രത്യേകിച്ചും ഓക്സിജൻ കാർബൺ ഡൈക്സൈഡ് കൂടാതെ താപം എന്നിവ ഈ രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നുണ്ട് വാട്ടർ എയർ എസ്പെഷ്യലി ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് എലോങ് വിത്ത് ഹീറ്റ് സ്പീഡ് അപ്പ് ആൾ ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ഇനി നമുക്ക് ഭൗതിക അപക്ഷയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഭൗതിക അപക്ഷയ പ്രവർത്തനങ്ങൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത് പ്രയുക്ത ബലങ്ങളാണ് ഇതിൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള മർദ്ദം തെന്നൽ മർദ്ദം എന്നിവയാണ് പ്രധാനമായിട്ടും ഇതിന് കാരണമാകുന്നത് ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സസ് ഡിപ്പെൻഡ് ഓൺ അപ്ലൈഡ് ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സച്ച് സച്ചാസ് ഓവർബേഡൻ പ്രഷർ ആൻഡ് ഷിയർ സ്ട്രെസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫിസിക്കൽ വെതറിംഗ് ഇതുകൂടാതെ താപവ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന വികാസ പ്രവർത്തനങ്ങളും ഭൗതിക അപേക്ഷത്തിന് കാരണമാകാറുണ്ട് എക്സ്പാൻഷൻ ഫോഴ്സസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് ആൾസോ ലീഡ്സ് ടു ഫിസിക്കൽ വെതറിംഗ് ഈർപ്പവും ഉണക്കും മൂലമുണ്ടാകുന്ന ജലസമ്മർദ്ദവും ഭൗതിക അപക്ഷയത്തിന് കാരണമാകാറുണ്ട് വാട്ടർ പ്രഷർ കണ്ട്രോൾഡ് ബൈ വെറ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ഫിസിക്കൽ വെതറിങ് ഇനി ജൈവിക അപക്ഷയ പ്രവർത്തനങ്ങളാണ് ജൈവിക അപക്ഷയ പ്രവർത്തനങ്ങൾ നേരിട്ട് അപക്ഷയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല എന്നാൽ പരോക്ഷമായിട്ട് അപക്ഷയത്തിന് കാരണമാകാറുണ്ട് അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് മണ്ണിരകളും മറ്റു ജീവികളും മാളങ്ങളുണ്ടാക്കുന്നത് രണ്ട് ചിതൽ ചിതൽപ്പുറ്റുണ്ടാക്കുന്നത് ഇവയെല്ലാം തന്നെ ഭൗതിക രാസിക അപക്ഷയത്തിന് സഹായകമായ ഘടകങ്ങളാണ് ഈ ജൈവിക അപക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യപ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ ഏതൊക്കെ രീതിയിലാണ് ജൈവിക അപേക്ഷയെ സഹായിക്കുന്നത് സസ്യാഭരണം നീക്കം ചെയ്യുക ഉഴുതുമറിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ മനുഷ്യ പ്രവർത്തനങ്ങൾ ആണ് ഇവ ഭൗതിക അപേക്ഷയത്തിന് പരോക്ഷമായി വഴിതെളിക്കുന്ന ഒന്നാണ് ഇനി സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അവ ജീർണിക്കുമ്പോൾ അമ്ലം രൂപപ്പെടുകയും ആ അമ്ലം രാസപ്രവർത്തനത്തിലൂടെ ശിലകളെ വിഘടിക്കുകയും ചെയ്യും ഡി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ പ്രൊഡ്യൂസേഴ്സ് ആൽക്കലൈൻ മെറ്റീരിയൽസ് വിച്ച് ഇൻ ടേൺ റിയാക്സ് വിക്സ് റോക്സ് ലീഡിങ് ടു കെമിക്കൽ ഡിസിൻ്റഗ്രേഷൻ ഇനി സസ്യങ്ങളുടെ വേരുകൾ അവ എങ്ങനെയാണ് അപക്ഷയത്തിന് സഹായകമാകുന്നത് സസ്യങ്ങൾ ഈ ശിലകളുടെ വിളലുകളിൽ വളരുമ്പോൾ അവ വളരുന്നതനുസരിച്ചിട്ട് വേരുകളുടെ വണ്ണം കൂടുകയും കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പളരുന്നതിന് കാരണമാവുകയും ചെയ്യും ദ ഗ്രോയിങ് ഓഫ് പ്ലാന്റ്സ് ഓൺ ക്രാക്സ് ഓഫ് റോക്സ് ടേൺ റിസൾട്ട്സ് ഇൻ ബ്രേക്കിംഗ് ഓഫ് റോക്സ് ഇനി നമുക്ക് ഒരു പ്രത്യേകതരം അപക്ഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എക്സ്ഫോളിയേഷൻ അഥവാ ശിലാസ്തര വിഘടനം ശിലാസ്തര വിഘടനം ഭൗതിക അപക്ഷയത്തിൻ്റെ ഭാഗമാണ് ഇവ ശിലാ വസ്തുക്കളിൽ നിന്ന് പാളികളായി നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയകളാണ് എക്സ്പൊളിയേഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ഫിസിക്കൽ വെതറിംഗ് ഫ്ലേക്കിംഗ് ഓഫ് മോറോലസ് കേർബ്ഡ് ഷീറ്റ്സ് ഓഫ് ഷെൽസ് ഫ്രം റോക്ക് ഈസ് നോൺ ആസ് എക്സ്പൊലിയേഷൻ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് നോക്കാം ശിലാപാളികളിൽ സമാനമായ ഭൗതിക സ്വഭാവമുള്ള ധാതുക്കളാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ ഊഷ്മാവിൻ്റെ അനന്തരബലമായി ഇവ ഒരേ രീതിയിൽ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവ പാളികളായി പൊട്ടി പിളരുകയാണ് ചെയ്യുക ദ എക്സ്പോളിയേഷൻ ഒക്കർ ഡ്യൂ ടു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ബൈ ടെമ്പറേച്ചർ ചേഞ്ചസ് ഓൺ റോക്സ് ഹാവിംഗ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് ഇനി അപക്ഷയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവ പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രക്രിയ എന്താണ് ശിലകൾ പൊട്ടിപ്പിളർന്ന് ചെറു കഷ്ണങ്ങളായി മാറുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോക്സ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്സ് അതാണ് പ്രധാന ധർമ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ആവരണ ശിലയുടെയും മണ്ണിൻ്റെയും രൂപീകരണത്തിന് സഹായകമാണ് മൂന്ന് അപരതനം ഭൂദ്രവി ശോഷണം എന്നിവയ്ക്ക് ഇത് വഴിതെളിക്കുന്നു നാല് ജൈവസമൂഹവും ജൈവവൈവിധ്യതയും അപേക്ഷയത്തിലൂടെ രൂപപ്പെട്ട ശിലാവശിഷ്ടങ്ങളുടെ ആഴത്തിനനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബയോംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഡിപ്പെൻഡ് ഓൺ ദ ഡെപ്ത് ഓഫ് വെതേഡ് മാൻറ്റിൽ ഇനി ഏറ്റവും പ്രാധാന്യമുള്ളത് വിലപിടിപ്പുള്ള ധാതുക്കളുടെ കേന്ദ്രീകരണത്തിനും സമ്പുഷ്ടീകരണത്തിനും ഈ അപക്ഷയം വഴിതെളിക്കുന്നുണ്ട് ഇനി തുടർന്നുള്ള പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നൽകാം അത് പൂർത്തീകരിച്ച് നിങ്ങളുടെ ജോഗ്രഫി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഒന്ന് ഡിഫൈൻ ആൻഡ് ക്ലാസിഫൈ ജിയോമോർഫിക് പ്രോസസ്സസ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെ നിർവചിക്കുകയും വർഗീകരിക്കുകയും ചെയ്യുക രണ്ട് വിരൂപണ ചലനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക നിരപ്പാക്കൽ പ്രക്രിയ എന്ന ആശയം വിശദമാക്കുക നാല് അപക്ഷയം എന്തെന്ന് നിർവചിക്കുക അഞ്ച് അപക്ഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക